അങ്ങനെ ആവണമെന്നൊക്കെ എൻ്റെ ആഗ്രഹമുണ്ട്, അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ അത് ലെജൻഡറിയാണ്. ഞാൻ ഈ അടുത്ത് മമ്മൂക്കടുത്ത് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടു. കാരണം 1988 മറ്റാണ് CBI ഫസ്റ്റ്. ഞാനും ശങ്കർ രാമകൃഷ്ണൻ ക്രൈസ്റ്റ് സ്കൂളിൻ്റെ വെടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ചുവരിൽ ഒരു പോസ്റ്റർ, അന്ന് വരെ കണ്ട പോസ്റ്റേഴ്സിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റർ, വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ഷർട്ട് ഇട്ട് നമുക്ക് എത്തിക്കുന്നു. അതിലാകെയുള്ളൊരു ഇതെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചുവന്ന പൊട്ടാണ് ഒരു CBI റെക്കോർഡ്. 34 വർഷത്തിന് ശേഷം അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ചെയ്ത് രാമയ, അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. അതുമായിട്ടാണ് നമുക്ക് ഒരിക്കലും, ബട്ട് ഓഫ് കോഴ്സ് അലി ചോദിച്ച പോലെ നന്ദകിഷോറിന് വീണ്ടും വീണ്ടും പാർട്ടികൾ ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു ഓപ്പൺ എൻഡിങ് ആണ് ബിബിൻ എന്തായാലും കൊടുത്തത്. ഇനി ആ നന്ദകിഷോറിൻ്റെ മുഖം മാറി വേറെ ആളാവുമെന്ന് എനിക്കറിയില്ല. അല്ല, അവർക്കെല്ലാം തന്നെ ഇപ്പം ഞാനിതിന് മുന്നേ ചെയ്ത ഇപ്പം ബ്യൂട്ടിഫുൾ ആണെങ്കിലും ട്രാഫിക്കിലെ റോളാണെങ്കിലും ട്രിവാൻഡ്രം ലാർജ്, പാവാട, വിക്രമാദിത്യൻ, ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ തന്നെ ഇവർക്ക് ഒരു ഒരു മുഴുനീള കഥാപാത്രം ചെയ്യുമ്പോൾ അതൊരു സ്ട്രോങ് സ്റ്റോറിയുടെ ബാക്കിംഗ് പലപ്പോഴും എൻ്റെ സിനിമകൾക്ക്, പല സിനിമകൾക്കും ഉണ്ടാവാതെ പോയതുകൊണ്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്. ആ സ്റ്റോറിയുടെ ബാക്കിംഗ് ഇതിനുണ്ടായിരുന്നു. ഒരു ഓതർ ബാക്ക്ഡ് ലീഡ് റോളായിരുന്നു ഈ സിനിമയിലത്. അപ്പോൾ അത് എൻ്റെ അടുത്തൊരു ഒരാൾ പറഞ്ഞു, ഒരു ഓതർ ബാക്ക്ഡ് ലീഡ് റോൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ സിനിമകളിൽ പോലും നിങ്ങൾക്ക് അത് കിട്ടാറില്ല. കാരണം പലപ്പോഴും ഞാൻ മറ്റ് ആൾക്കാർക്ക് വേണ്ടിയാണ് എഴുതാറുള്ളത്. അപ്പോൾ അത് കിട്ടിയത് ഈ സിനിമയിലാണ്. അൻവി എൻജോയ്ഡ്. ഉറപ്പായിട്ടാണ്. നിനക്ക് എന്നെ വില്ലനായി കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ. തിയേറ്റർ ഉടമകളുടെ കാഴ്ചപ്പാടിനെ അവരുടെ കാഴ്ചപ്പാടായിട്ട് കാണാനുണ്ടാവും. നമുക്കൊന്നും അതിന് പറയാൻ പറ്റില്ലല്ലേ. കാരണം അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാവാം. ഇപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ OTT കൊടുക്കാൻ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ഉറപ്പായിട്ടും അതിൻ്റെ റീസൺസ് ഉണ്ടാവും. സോ ആ റീസണുകൾ ഇറ്റ്സ് ബെറ്റർ സെർവ്ഡ് വെൻ ദറ്റ് ക്വസ്റ്റ്യൻ ഇസ് പുട്ട് ടു ദെം റാദർ മീ. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നു. ആ ഞാനതിന്റെ അതെ 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 അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ റീസൺസ് അറിയാത്തടത്തോളം കാലം ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് ശരിയല്ല. നാളെ ഞാനൊരു ഡിസിഷൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സിനിമ സ്ട്രേറ്റ് OTT പോകുന്നു എന്നെടുക്കാണെങ്കിൽ ആ സമയത്ത് മാത്രമേ എനിക്ക് അതിന്റെ റീസൺസ് പറയാൻ പറ്റൂ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അത് സ്ട്രിക്ട്ലി പേഴ്സണലാണ് അല്ലെ. നമുക്കത് എനിക്കതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല.